എന്ന ചിത്രം ഭാര്യാ ഭർതൃ ബന്ധത്തിൻ്റെ വിവിധ അവസ്ഥകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ചിത്രമാണ് അതിൻ്റെ പ്രോട്ടോഗോണിസ്റ്റ് എന്ന് പറയുന്നത് കുഞ്ചാക്കുബോബൻ അവതരിപ്പിക്കുന്ന രാജ്കാർത്തി എന്ന് പറയുന്ന കഥാപാത്രമാണ് ഇദ്ദേഹം ഒരു അവിവാഹിതനാണ് ഇദ്ദേഹം ജീന എന്ന പേരുള്ള ഒരു ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുമായി ലിവിങ് ടുഗതറിലാണ് പക്ഷേ അദ്ദേഹം വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ വിവാഹം ആവശ്യമാണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയാണ് ആ യാത്രയിൽ അദ്ദേഹം കണ്ടുമുട്ടുന്ന മൂന്ന് ദമ്പതികളാണ് ഇതിനകത്ത് വരുന്ന ലാലും ഋതുപർണ സെൻഗുപ്തയും അവതരിപ്പിക്കുന്ന മേജർ ഫ്രെഡറിക് മുകുന്ദൻ റീത്ത എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങൾ പിന്നെ ബിജു മെനോനും സ്വപ്ന മെനോനും അവതരിപ്പിക്കുന്ന ബാലചന്ദ്രൻ ഇന്ദുലേഖ എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങൾ പിന്നെ മനോജ് കെ ജയനും മല്ലികയും അവതരിപ്പിക്കുന്ന ഖാദർ ജമീല എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ അപ്പോൾ ഈ കഥാപാത്രങ്ങൾക്കിടയിലൂടെ അതായത് ഈ ദമ്പതികൾക്കിടയിലൂടെ അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു യാത്ര നമ്മുടെ ശരീരത്തിന് എന്ന് പറയുന്നത് പോലെ നമ്മുടെ മനസ്സും നിരന്തരമായ രൂപ രൂപപരിണാമത്തിന് പാത്രമായിക്കൊണ്ടേയിരിക്കും അല്ലേ നമ്മളുടെ ഓരോ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ കഴിയും തോറും നമ്മൾ പുതിയൊരു മനുഷ്യനായി മാറിക്കൊണ്ടേയിരിക്കും അല്ലാതെ ഇപ്പോൾ പതിനെട്ട് വയസ്സിൽ നമ്മൾ പരിചയപ്പെടുന്ന ഒരാളെ ആയിരിക്കില്ല നമ്മൾ ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ കാണുന്നത് അല്ലേ അയാൾ ഒരു മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ കാണുന്നത് എൻ്റെ ഉള്ളി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു മനുഷ്യനായിട്ടായിരിക്കാം നാല്പത്തെട്ട് വയസ്സാകുമ്പോൾ അയാൾ വേറൊരാളായി മാറിക്കഴിഞ്ഞിരിക്കും ഇവിടെ കഥവീട് എന്ന ചിത്രത്തിൽ രാജ്കാർത്തി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലെ രണ്ട് കാലഘട്ടങ്ങളുണ്ട് അദ്ദേഹം ഒരു സ്റ്റുഡൻ്റായിരിക്കുന്ന സമയവും പിന്നെ അദ്ദേഹം വളരെ മെച്വേർഡായതിനു ശേഷവുമുള്ള ഒരു കാലഘട്ടം അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രാജ്കാർത്തി എന്ന കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ മനസ്സിന് സംഭവിക്കുന്ന ഒരു പരിവർത്തനം കൂടി ഈ ചിത്രത്തിലുണ്ട് ആ പരിവർത്തന ആണ് ഈ ചിത്രത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു കൺക്ലൂഷൻ എന്ന പറയുന്നത് ഈ പരിവർത്തനം നമ്മൾ ചുറ്റുപാടും കാണുന്ന എല്ലാ ബന്ധങ്ങളെയും നമ്മൾ ഈ ബന്ധങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നതിൽ നമ്മൾ തന്നെ ഒരു ബന്ധത്തിലായിരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഈ മനസ്സിന് സംഭവിക്കുന്ന ഈ പരിവർത്തനം ഇതിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അത് പറയുക എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ ലക്ഷ്യം പിന്നെ ഈ ചോദ്യമൊക്കെ ഇത് ഡിപ്പെൻസ് ഇതൊക്കെ വളരെ വൈയക്തികമായ കാര്യങ്ങളാണ് താങ്കളിപ്പോൾ ലിവിങ് ആണ് ബെറ്റർ എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് താങ്കളുടെ ശരിയാണ് നൂറ് ശതമാനം അത് താങ്കളുടെ ശരി തന്നെയാണ് അത് തന്നെയാണ് താങ്കളുടെ ശരി ഇപ്പോൾ വിവാഹം ആണ് ആവശ്യമെന്ന് താങ്കൾ തീരുമാനിക്കുകയാണെങ്കിൽ അതാണ് താങ്കളുടെ ശരി അപ്പോൾ ഇതെല്ലാം വളരെ വൈയക്തികമായ കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ ആത്യന്തികമായി ഇപ്പോൾ മാരിഡ് ലൈഫാണ് നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ അവിവാഹിതനായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ ലിവിങ് ആണ് ബെറ്റർ അങ്ങനെ നമുക്കൊരു ഒരു ഇതാണ് ശരി എന്ന നൂറ് ശതമാനം നമുക്കങ്ങനെ ഒന്നും പറയാനൊന്നും സാധിക്കില്ല പിന്നെ ഈ സിനിമയിൽ രാജ്കാർത്തി കണ്ടെത്തുന്ന ഒരു കൺക്ലൂഷനുണ്ട് ഇപ്പോൾ അത് രാജ്കാർത്തിയുടെ ഒരു റിയലൈസേഷനാണ് അതാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് ഇല്ല പ്രേക്ഷകൻ ഒരിക്കലും ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു പ്രോട്ടകോണിസിനെ കണ്ടിട്ട് ഇപ്പോൾ എനിക്ക് എന്നുള്ള രീതിയിലൊന്നും ആയിരിക്കില്ല പ്രേക്ഷകൻ കാണുന്നത് പ്രേക്ഷകൻ അതിനുള്ള പക്വതയുണ്ട് ഇപ്പോഴേ നമ്മൾ കാണുന്ന സിനിമയിൽ ആ കഥാപാത്രത്തെയാണ് നമ്മൾ കാണുന്നതെന്നും ആ കഥാപാത്രത്തിൻ്റെ ഒരു ജീവിതയാത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കഥാപാത്രം എവിടെ എത്തും എന്നുള്ളതാണ് പ്രേക്ഷകനെ അലട്ടുന്ന വിഷയം അല്ലാതെ അയാൾ ചെയ്തതുപോലെ ഞാനും ചെയ്യാൻ പോകുന്നു നാളെ മുതൽ ഞാൻ ലിവിങ് ടുഗതറിലേക്ക് പോകുന്നു അതിനുശേഷം ഞാൻ വേറൊരു പല ദമ്പതികളുടെ ജീവിതത്തിനിടയിലൂടെ കടന്നു പോകാൻ പോകുന്നു അങ്ങനെയൊന്നും പ്രേക്ഷകൻ ചെയ്യുന്നുമില്ല ആക്ച്വലി ഞാൻ അതിനു മുൻപ് പതിനഞ്ച് വർഷത്തോളം ടെലിവിഷൻ ചാനലുകളിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് ഇപ്പോൾ എൻ്റെ ഒരു കരിയറിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ദൂരദർശനിൽ ഞാൻ വളരെ കാഷ്വലായിട്ട് കുറച്ച് പ്രോഗ്രാംസ് ചെയ്തിരുന്നു ഏകദേശം ഒരു മൂന്ന് നാല് വർഷത്തോളം അത് കഴിഞ്ഞ ഇന്ത്യ വിഷനിലാണ് ഞാൻ ആദ്യമായിട്ട് ഇന്ത്യ വിഷനിലെ ആദ്യത്തെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്നു ഞാൻ അന്നത്തെ എൻ്റെ ഏറ്റവും വലിയ ആകർഷണം അന്ന് ഇന്ത്യ വിഷൻ്റെ ചെയർ ചെയർമാൻ എന്ന് പറയുന്നത് എം ടി വാസുദേവൻ നായരായിരുന്നു അപ്പോൾ എം ടി സാറാണ് എം ബി സാറിൻ്റെ കീഴിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ പിരീഡിലെ ഒരു ആദ്യത്തെ എൻ്റെ ഒരു ജോലി എന്ന് പറയുന്നതും ഇന്ത്യ ആവിഷനിലായിരുന്നു ഇപ്പോൾ ഓർക്കുമ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം അതുതന്നെയായിരുന്നു സാറിൻ്റെ കീഴിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പിന്നെ അവിടുന്ന് ഞാൻ ദുബായ് മീഡിയ സിറ്റിയിലെ അല്ല എം ഇ ടി എന്നുള്ളൊരു ചാനലിലേക്ക് മാറിപ്പോയി പിന്നെ തിരിച്ചു വന്ന് ഇവിടെ ഏഴു വർഷത്തോളം അമൃത ടി വിയിൽ പ്രവർത്തിക്കുകയുണ്ടായി അവിടെയും എനിക്ക് ശ്യാമപ്രസാദിൻ്റെയും ജൂടട്ടിപ്പേറ്റിയുടെയും കീഴിലൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടി അപ്പോൾ ഈ പതിനഞ്ച് വർഷം യഥാർത്ഥത്തിൽ ഇപ്പോൾ വല്ലപ്പോഴും എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഈ ചാനൽ ലൈഫിൽ നിന്നുള്ള എൻ്റെ ഒരു വല്ലാത്തൊരു ജമ്പായിരുന്നു ഈ പെട്ടെന്ന സിനിമ എന്ന് പറയാൻ കാരണം അത് അരിത്രിയിൽ ഷൂട്ട് ചെയ്യുന്നു മുഴുവൻ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നു അതായത് അതിൻ്റെ ഷൂട്ടിംഗ് പ്രോസസ്സ് പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ അനുഭവങ്ങളായിരുന്നു പക്ഷേ ഈ മൂന്ന് വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും കഥ വീടിലേക്ക് എത്തുമ്പോൾ വീണ്ടും എനിക്കിപ്പോൾ ഏറ്റവും യൂസ്ഫുള്ളായി വരുന്നത് എൻ്റെ പതിനഞ്ച് വർഷത്തെ ടി വി കരിയറാണ് കാരണം സിനിമ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ഫോമാറ്റിലേക്ക് മാറിയപ്പോൾ നമ്മൾ ടെലിവിഷനിൽ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതേ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെയാണ് ഇപ്പോൾ സിനിമ പോകുന്നത് ഈ പലപ്പോഴും നമ്മൾ നമ്മുടെ മുതിർന്ന പല ഫിലിം മേക്കേഴ്സും ഫോമാറ്റ് മാറിയപ്പോൾ പകച്ചു നിൽക്കുമ്പോൾ നമ്മളെപ്പോലെ ഇപ്പോൾ ടെലിവിഷൻ ചാനലുകളിലൂടെ കടന്നു വന്ന ആൾക്കാർക്ക് ഇത് വളരെ നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഒരു തുടർച്ചയായി മാറുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് ആ ഒരു ടെലിവിഷൻ കാലഘട്ടം എൻ്റെ ഒരു വലിയ ബലമായിട്ട് നിൽക്കുന്നുണ്ട് ഈ സിനിമ ചെയ്യുമ്പോഴും അതിൻ്റെ അടുത്ത സിനിമയൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ പെട്ടെന്ന് ഇപ്പോൾ സിനിമയിൽ തന്നെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനായി മാറിയെന്ന് എനിക്ക് സ്വയം തോന്നുന്നുണ്ട്